കർത്താവ് യേശുവും ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശ്വവിഖ്യാത റഷ്യൻ സാഹിത്യകാരനായ ഡോസ്റ്റോയിസ്കി മനോഹരമായ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ദി കരമസോ ബ്രദേഴ്സ് എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിൽ പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ നരകയാത്രയെക്കുറിച്ച് അദ്ദേഹം ഒരു കൊച്ചു കഥ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഒരിക്കൽ നരകം കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ നരകവാസികളുടെ യാതനകളും വേദനകളും കണ്ട് അമ്മയുടെ മനസ്സലിഞ്ഞു. അമ്മ ദൈവപിതാവിൻ്റെ അടുക്കൽ ചെന്ന് അവർക്ക് മോചനം നൽകണമേ എന്ന് അപേക്ഷിച്ചു. ഭൂമിയിൽ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം അമ്മയുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. അമ്മ സകല സ്വർഗവാസികളുടെയും വിശുദ്ധാത്മാക്കളുടെയും സപ്പോർട്ടോടുകൂടി വീണ്ടും ഇതേ ആവശ്യം പിതാവിൻ്റെ അടുക്കൽ ഉന്നയിച്ചു. ഇപ്രാവശ്യം പിതാവായ ദൈവം തൻ്റെ തിരുക്കുമാരനെ കൊണ്ടുവന്ന് ഈശോയുടെ കൈകാലുകളിലെയും ശരീരത്തിലെയും ഒക്കെ എല്ലാ മുറിവുകളും മുറിപ്പാടുകളും കാണിച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. ക്ഷമ നിരാശയായില്ല. പിന്നെയും പിന്നെയും പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവസാനം പിതാവായ ദൈവത്തിന് മനസ്സലിഞ്ഞു. നരകവാസികൾക്ക് താൽക്കാലികമായ ഒരു മോചനം നൽകി. ദുഃഖ വെള്ളിയാഴ്ച മുതൽ പരിശുദ്ധ തിരുത്വത്തിൻ്റെ തിരുനാൾ വരെ അവർക്ക് സ്വാതന്ത്ര്യം നൽകി, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം നൽകി എന്നാണ് ഈ കൊച്ചു കഥയിൽ പറയുന്നത്. ഇതൊരു സാങ്കല്പിക കഥയാണെന്ന് നമുക്കറിയാം. കഥ എന്തുമാകട്ടെ, നാം ഇന്ന് രണ്ട് അമ്മമാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ ജന്മഭൂമിയായ ഭാരതാംബയുടെ 71-ാം സ്വാതന്ത്ര്യ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. പിശാചിൻ്റെ തല തകർത്ത് നമ്മെ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകിയവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ അപേക്ഷകൾ ഒരിക്കലും നിരസിക്കാതെ അത് തൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിൻ്റെ 71-ാം സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ആഘോഷിക്കുന്നു. ഇത്തരുണത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്ന് സഭയുടെ പാരമ്പര്യവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നു. 1950 നവംബർ 1-ാം തീയതി പരിശുദ്ധ പിതാവ് 12-ാം ഈസ് മാർപ്പാപ്പിയാണ് ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത്. മുനിഫിച്ചന്തിയസിമുസ് ദേവുസ് എന്ന തിരുവെഴുത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത് വിശ്വാസക്തിയായി പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടുകൂടി സ്വർഗാരോപണം ചെയ്തുവെന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിൻ്റെ 71-ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട്, ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മൗലിക അവകാശം. ഏതെല്ലാം സ്വാതന്ത്ര്യങ്ങൾ? സഞ്ചാര സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കുവാനും ക്രയവിക്രയം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണാധികാരികൾ പലപ്പോഴും നമുക്ക് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ തരുണത്തിൽ എന്താണ് സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം എങ്ങനെ കരസ്ഥമാക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസ്ത്രീക പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്.
അപ്പോൾ പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ഈശോയ്ക്ക് മാത്രമേ നമുക്ക് കഴിയാൻ തരാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം പ്രാപിക്കുക? യോഹന്നാൻ ശ്ലീഹ പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? ഈശോ പറയുന്നു, പിതാവേ നിൻ്റെ വചനമാണല്ലോ സത്യം. നിന്നെയും നീ അയച്ച നിൻ്റെ പുത്രനെയും അറിയുക, അതാണ് സത്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വചനമറിയുക, അതിലൂടെ സത്യം അറിയുക, അതിലൂടെ ദൈവത്തെ അറിയുക, അവനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. മഹാത്മാഗാന്ധി പറയുന്നു, സത്യം നന്മയാണ്, നന്മ ഈശ്വരനാണ്. അപ്പം അതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വചനമറിയുന്നവൻ സത്യമറിയുന്നു, സത്യമറിയുന്നവൻ ഈശ്വരനെ അറിയുന്നു, അങ്ങനെ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നേടിത്തന്ന, തൻ്റെ കുരിശുമരണത്തിലൂടെ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടേതാക്കി മാറ്റേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ സ്വതന്ത്രരല്ല. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് ഭൗതിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരാണ്. ഒരുപാട് ആർത്തിയാണ് നമുക്ക് ഈ ഭൗതിക സുഖങ്ങളോട് ആഡംബരങ്ങളുള്ള ആർത്തി. അതുകൊണ്ടെന്താ? പലപ്പോഴും ദൈവത്തെ അറിയുന്നില്ല, നമ്മൾ തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈശോ നമ്മളോട് പറയുന്നു, ജീവിത ലാളിത്യം വേണം. സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ അതാണ് ഈശോ നമ്മളോട് പറയുന്നത്, ജീവിത ലാളിത്യം. ഈ ആഡംബരങ്ങളോടും ഈ ആർഭാടങ്ങളോടൊക്കെ വിട പറഞ്ഞ് ലളിതമായ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കുന്നത്, സുവിശേഷത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത്. കർത്താവ് പറയുന്നു, ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് പണിതുയർത്തിയ ഭവനം പോലെയായിരിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതം. അത് ഒരിക്കലും തകർന്നു പോകില്ല. എത്ര ശക്തമായ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും നമ്മൾ വീണുപോകില്ല. കാരണം വചനത്തിൽ അധിഷ്ഠിതമാണത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. കർത്താവ് ഈശോമിശിഹ നമുക്ക് നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിലൂടെ നാം അനുഭവിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. ഇന്ന് ലോകത്തിൽ മനുഷ്യർക്കില്ലാത്തത് അതാണ്. സമാധാനമില്ല, സന്തോഷമില്ല. കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിലൂടെ, ഞാൻ നൽകുന്ന ഈ സന്തോഷവും സമാധാനവും അത് അനശ്വരമാണ്, ശാശ്വതമാണ്. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഈ സമാധാനവും സന്തോഷവും ആർക്കും ഒരിക്കലും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാവില്ല എന്ന് ഈശോ പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ സന്തോഷവും സമാധാനവും നമ്മുടേതാക്കി സ്വീകരിക്കാൻ ശ്രമിക്കാം നമുക്ക്. ഒന്നോർക്കുക, വ്യക്തികൾ സ്വതന്ത്രരാകുമ്പോൾ കുടുംബങ്ങൾ സ്വതന്ത്രമാകും, കുടുംബങ്ങൾ സ്വതന്ത്രമാകുമ്പോൾ നാട് സ്വതന്ത്രമാകും, അങ്ങനെ രാഷ്ട്രവും അങ്ങനെ ലോകം മുഴുവനും സ്വതന്ത്രമാവുകയും എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുകയും ചെയ്യും. ഇതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള സന്തോഷവും സമാധാനവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.